ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനും മുൻ അഡ്വക്കേറ്റ് ജനറലുമായ കെ പി ദണ്ഡപാണി കൊച്ചിയിൽ അന്തരിച്ചു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 2011 മുതൽ 2016 വരെ അഡ്വക്കേറ്റ് ജനറലായിരുന്നു. സിവിൽ ക്രിമിനൽ ഭരണഘടന കമ്പനി നിയമങ്ങളിൽ പ്രഗത്ഭനായിരുന്നു കെ പി ദണ്ഡപാണി. ഞാൻ പ്രാക്ടീസ് തുടങ്ങിയ മുതൽ കാണുന്ന ഏറ്റവും വലിയ ഒരു പേഴ്സണാലിറ്റികളിലൊന്നാണ്. ജ്യേഷ്ഠ സഹോദരൻ എന്നാണോ അച്ഛൻ തന്നെയാണോ പറയേണ്ട അറിയില്ല, അത്രയും ക്ലോസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ അന്ന് കുറച്ച് മോശമെന്ന് അറിഞ്ഞ് ഓടി വന്ന ഇവിടെ. പക്ഷെ അന്ന് വളരെ പ്ലസന്റ് ആയിരുന്നു, വളരെ ഹാപ്പി ആയിരുന്നു. ഹിസ് ലിവ്ഡ് ഹിസ് ലൈഫ് വെരി വെൽ. വിശദാംശങ്ങൾ പി എസ് വിമൽ നൽകും. വിമൽ, നിയമമേഖലകളിൽ എല്ലാവർക്കും വളരെ ആദരണീയനായ വ്യക്തിത്വമായിരുന്നു കെ പി ദണ്ഡപാണിയുടേത്. അദ്ദേഹത്തിന്റെ മരണം എപ്പോഴാണ്, എങ്ങനെയാണ് സംഭവിച്ചത്, തുടർന്നുള്ള കാര്യങ്ങൾ സംസ്കാരമടക്കം തീരുമാനമായിട്ടുണ്ടോ? ജെയിംസ്, വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു അഡ്വക്കേറ്റ് കെ പി ദണ്ഡപാണി. തുടർന്ന് ഇന്ന് രാവിലെ 8:50 അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്. മരണം വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു മരണം സംഭവിച്ചത്. തൊട്ടടുത്ത ഡോക്ടർ വന്ന് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. എന്തായാലും മരണവാർത്തയറിഞ്ഞ് നിരവധി പേരാണ്, പ്രമുഖരായ നിരവധി പേരാണ് അദ്ദേഹത്തിൻ്റെ കൊച്ചിയിലെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്നുള്ള ജഡ്ജിമാരടക്കമുള്ളവർ അല്പസമയം മുൻപ് ഇവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ എപ്പോഴാണ് സംസ്കാരം എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ മകൾ ഇപ്പോൾ ഇവിടെയില്ല. മകൾ എത്തിയതിനു ശേഷം മാത്രമേ സംസ്കാരം നടക്കൂ എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും വളരെ നീണ്ട ഒരു കരിയറിനാണ് ഇപ്പോൾ അവസാനമായിരിക്കുന്നത്. 1968 അഡ്വക്കേറ്റ് കെ പി ദണ്ഡപാണി അഭിഭാഷകനായി എൻറോൾ ചെയ്യുന്നത്. തുടർന്ന് അദ്ദേഹം കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകനായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ സുമതി ദണ്ഡപാണിയും ഹൈക്കോടതിയിലെ അഭിഭാഷകയായിരുന്നു. 1996 അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയായി നിയമിതനായി. എന്നാൽ വളരെ കുറച്ചു കാലം മാത്രമാണ് അദ്ദേഹം ആ പദവിയിൽ ഉണ്ടായിരുന്നത്. അവിടെ നിന്നും അദ്ദേഹം റിട്ടയർ ചെയ്യുകയായിരുന്നു. തുടർന്ന് വീണ്ടും അഭിഭാഷക വൃത്തിയിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നു. 2006 അദ്ദേഹം സീനിയർ അഭിഭാഷകനായി ചുമതലയേറ്റു. എന്തായാലും 2011 മുതൽ 2016 വരെ സംസ്ഥാനത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറലായിരുന്നു അദ്ദേഹം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് അദ്ദേഹം അഡ്വക്കേറ്റ് ജനറലായി സേവനമനുഷ്ഠിച്ചത്. തുടർന്നും നിരവധി പ്രമുഖ കേസുകളിൽ അദ്ദേഹം സർക്കാരിന് വേണ്ടിയും അതോടൊപ്പം തന്നെ മറ്റ് പലർക്കു വേണ്ടിയും കോടതികളിൽ ഹാജരായിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടി തന്നെ അഭിഭാഷക രംഗത്തിന് വലിയൊരു നഷ്ടമാണ് എന്തായാലും സംഭവിച്ചിട്ടുള്ളത്. ജെയിംസ്. ശരി, ജെയിംസ്.